തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജമ്മുകാശ്മീരിലും താരമാവുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കുറച്ചുകാലമായി നമുക്കറിയാം രാഹുൽ ഗാന്ധിയെ വിവാഹം കഴിപ്പിക്കാനും അതുപോലെ രാഹുൽ ഗാന്ധിയുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കാനുമൊക്കെയായിരുന്നു രാജ്യത്ത് പലർക്കും താല്പര്യം. എന്നാൽ നരേന്ദ്രമോദിയെപ്പോലെയോ എന്തിനേറെ ഇട്ടാവട്ടത്ത് നിൽക്കുന്ന പിണറായി വിജയനെ പോലെയുമല്ല രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ആർക്കു വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം. അതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ രാഹുൽ ഗാന്ധിയോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നതാണ് നല്ലത്. അതിനും കഴിയുന്നില്ലെങ്കിൽ ഇന്ന് ജമ്മുകാശ്മീരിൽ നടന്ന ഒരു അഭിമുഖം കേട്ടു നോക്കുക. ജമ്മുകാശ്മീരിൽ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തുന്നതിനിടെ വിവാഹത്തെക്കുറിച്ച് ചോദ്യമുന്നയിച്ച കുട്ടികളോട് വളരെ മാന്യമായി തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ചോദ്യവും അദ്ദേഹത്തെ കുടുക്കിക്കൊണ്ട് കുട്ടികളുടെ മറുചോദ്യവും ഒക്കെ ഉണ്ടായി. രാഹുൽ ചോദിച്ചതിനേക്കാൾ വേഗത്തിൽ വിദ്യാർത്ഥികൾ തിരിച്ച് ചോദ്യമുന്നയിക്കുന്നതും കണ്ടു. ചിരിച്ചുകൊണ്ട് ഇതിന് എല്ലാം രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായ മറുപടി നൽകി. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ജമ്മുകാശ്മീരിലെ ശ്രീനഗറിൽ തുറന്ന ഒരു ഗ്രൗണ്ടിൽ ഒരു മേശക്ക് ചുറ്റുമിരുന്നാണ് വിദ്യാർത്ഥികളോട് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. കശ്മീരിലെ സ്ത്രീകളുടെ വിവേകത്തെയും കരുത്തിനെയും പ്രതിരോധത്തെയും ഒക്കെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. എന്നാൽ അവരുടെ ശബ്ദം കേൾക്കാൻ നാം അവർക്ക് അവസരം നൽകുന്നുണ്ടോ എന്ന മുഖവരയോട് കൂടിയാണ് ചർച്ച തുടങ്ങിയത് തന്നെ. വിവിധ കോളേജുകളിൽ നിന്ന് നിയമം, ഭൗതികശാസ്ത്രം, മാധ്യമ പ്രവർത്തനം, രാഷ്ട്രമീമാംസ എന്നിവ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായിട്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ച. കശ്മീരും അവിടെയുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളും, നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, അതുപോലെ മോദിയുടെ ഭരണം, മാധ്യമത്തിന് നൽകുന്ന സ്വാതന്ത്ര്യം, കശ്മീരിലെ സ്ത്രീകൾ നേരിടുന്ന ആനുകൂല്യ പ്രശ്നങ്ങൾ, അതുപോലെ സ്ത്രീ സുരക്ഷ, കശ്മീരിൻ്റെ സംസ്ഥാന പദവി, ഇന്ത്യൻ രാഷ്ട്രീയം തുടങ്ങിയ നിരവധി വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്തു. സ്ത്രീകൾ നേരിടുന്ന പീഡനങ്ങളും കൊൽക്കത്ത ബലാത്സംഗ കൊലയുടെ പ്രത്യാഘാതങ്ങളും ഒക്കെ രാഹുലിൻ്റെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഇതിന് ശേഷമാണ് വിവാഹം കഴിക്കാൻ പെൺകുട്ടികൾ സമ്മർദ്ദം നേരിടുന്നുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളോട് അന്വേഷിച്ചത്. തങ്ങൾക്ക് മേൽ സമ്മർദ്ദമില്ലേ എന്നായിരുന്നു വിദ്യാർത്ഥികളുടെ മറുചോദ്യം. ഇതോടെ തന്നെ കുഴപ്പത്തിൽ ചാടിക്കാനാണ് ശ്രമമല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അവരോട് ചോദിക്കുകയായിരുന്നു. താൻ 20-30 വർഷമായി ആ സമ്മർദ്ദത്തെ അതിജീവിക്കുകയാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി. വിവാഹം നല്ല കാര്യമാണെന്ന് കൂടി പറഞ്ഞതോടെ വിവാഹം കഴിക്കാൻ ആലോചിക്കുന്നുണ്ടോ എന്ന ചോദ്യവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി. താൻ പ്ലാൻ ചെയ്യുന്നില്ല, പക്ഷേ അത് നടക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് എന്നാണ് രാഹുൽ ഗാന്ധി ഉത്തരം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ തങ്ങളെയും വിവാഹത്തിന് ക്ഷണിക്കണമെന്ന് വിദ്യാർത്ഥി കൂട്ടം ആവശ്യപ്പെട്ടപ്പോൾ തീർച്ചയായും ക്ഷണിക്കുമെന്നും അത് ക്ഷണിച്ചിരിക്കുന്നു എന്നും രാഹുൽ ഗാന്ധി ഉറപ്പു നൽകുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കശ്മീരിൻ്റെ ഹൃദയം കവരുന്ന യഥാർത്ഥത്തിൽ രാജകുമാരനായിട്ടാണ് രാഹുൽ ഗാന്ധിയെ കണ്ടത്. ജനകീയനായി മാറുന്ന രാഹുൽ ഗാന്ധി ജമ്മുകാശ്മീരിൻ്റെയും പ്രതീക്ഷയാവുകയാണ്. രാഹുൽ ഗാന്ധി ഗുണ്ടാത്തലവിൻ്റെ മകളെ കല്യാണം കഴിച്ചുവെന്നും അതിൽ കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് വേറെ പണിയില്ലേ? എല്ലാ സംവാദത്തിനും മറുപടിക്കും നിൽക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ശ്രീനഗറിൽ കണ്ടത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. Oh. What about marriage pressure? I don't want to get married anytime soon. Are you talking about the society or a person? She's trying to get me into trouble. what do you think about that marriage? What are your thoughts? I've blasted that pressure for 20-30 years now. Do you plan? I think it's a good thing. Do you plan on getting married? Yeah, I mean, I don't plan it, but if it happens... So please do invite us that day. Yeah. So because you need to know. Like I am you only 21. So in the society. I'm only 21. I'm living my years. You know, I'm just trying to be chill. I don't want to grow up anymore because I don't want to get married. So it is scary, you know. It is a bit scary. Why? I don't know. Marriage, it feels